Hello everyone, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മിലുക്കുട്ടൻ്റെ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ്. ഇതൊക്കെ അവന് വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസാണ്. പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഏകദേശം ഒരു 2-3 ആഴ്ച മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിച്ചു, കുറച്ചൊക്കെ ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചു. പിന്നെ ഇത് വന്നിട്ട് മിലുക്കുട്ടന് ഞാൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഒരു ബാഡ്ജാണ് കേട്ടോ. അവൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു 2-3 ഡേയ്സ് ഇത് വെയർ ചെയ്തിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെന്താ, ബുക്സൊക്കെ നമുക്ക് കിട്ടി, സ്കൂളിൽ നിന്നാണ് ബുക്സൊക്കെ വാങ്ങിക്കുന്നത്. പിന്നെ അതേപോലെ അവരെ കവർ ചെയ്യാനുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്നാണ് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇതേപോലെ സ്കൂളിൽ പോകുന്ന സമയത്ത് മിക്കവാറും നമ്മുടെ പാരൻസ് ആയിരിക്കും ഇതുപോലെ നമുക്ക് റാപ്പ് ചെയ്ത് തന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചേച്ചിയോ ചേട്ടനോ ഉള്ള ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും, മാമന്മാരും മാമിമാരൊക്കെ ഉള്ള ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അല്ലേ. എനിക്ക് എൻ്റെ ഉപ്പാവയാണ് ഇതൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ബുക്കൊക്കെ റാപ്പ് ചെയ്തിട്ട് തരും. അപ്പം മിലുവിനത് ചെയ്തു കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളായില്ലേ നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ശരിക്കും അങ്ങ് റെഡിയാവാത്തൊരു ഫീലിംഗ് ഒക്കെ. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ല നീറ്റിൽ പുതിയൊക്കെ ഇട്ട് കൊടുത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിലുവിനേക്കാളേറെ എനിക്കും രഞ്ജനൊക്കെ ആയിരുന്നു ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും ടെൻഷനും ഒക്കെ, എങ്ങനെയായിരിക്കും അവനെ സ്കൂളിൽ പോവോ എന്നൊക്കെ. ആക്ച്വലി അവനൊരു 3.5 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അടുത്തുള്ള ഒരു പ്ലേ സ്കൂളിൽ കൊണ്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ ഒട്ടും അവിടെ ഇഷ്ടമായിട്ടില്ല, അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണ് എന്താ ഒന്നും അറിയത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ LKGയിലോട്ടേക്ക് ഭവൻ സ്കൂളിലോട്ടേക്ക് അയക്കുന്നത്. അപ്പോൾ ഇവിടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവന് ഇഷ്ടമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അവനെയും കൊണ്ട് പോയിട്ട് തന്നെയാണ് യൂണിഫോമൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത്. ഈ വീഡിയോ വന്നിട്ട് ആക്ച്വലി പലപ്പോഴായിട്ട് എടുത്തിട്ടുള്ള കുറേ ക്ലിപ്സാണ്. ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ അതിനുള്ള ഒരു സമയമൊന്നും കിട്ടിയില്ല, ഭയങ്കരമായിട്ട് തിരക്കാണ്. ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് 1 മാസമാകുന്നു. അപ്പം അവനെ കൂട്ടിക്കൊണ്ടുവരുത്തും, അവൻ്റെ കാര്യങ്ങൾ നോക്കലും അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വർക്കും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നിനുള്ള ടൈം ഉണ്ടാവില്ല. ഇപ്പോൾ തന്നെ ഒരുപാട് വീഡിയോസ് പെൻഡിങ് ആണ്, നമ്മുടെ ആനിവേഴ്സറീൻ്റെതും അതേപോലെ തന്നെ ബക്രീദിൻ്റെ ഒക്കെ വീഡിയോസ് എടുത്തു വെച്ചിട്ട് അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്, ഒന്നും എഡിറ്റ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ല. May 31st മിലുന് സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് രാവിലെ അവൻ ഒട്ടും കരയിക്കാതെ വേണം എഴുന്നേൽപ്പിക്കാൻ എന്നൊക്കെ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കാർട്ടൂൺസ് ഒക്കെ വെച്ചു കൊടുത്തു. അവനെ പതിയെ എണീപ്പിച്ച്, അവനെ കൊണ്ടുപോയി കുളിപ്പിച്ച്, പല്ലൊക്കെ തേച്ച്, പിന്നെ ഏറ്റവും മെയിനായിട്ടുണ്ടായിരുന്ന ഞങ്ങളുടെ ഡൗട്ട് ഫുഡ് കഴിക്കുമെന്നായിരുന്നു. പക്ഷേ അത് ഇതൊക്കെ പറഞ്ഞിട്ട് അവൻ കുറച്ച് ഞങ്ങളൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഒന്ന് ഫുഡ് കഴിച്ചു, പിന്നെ അവനെ ഞങ്ങൾ റെഡിയാക്കി. പോകുന്ന ആ ദിവസം അവർക്ക് ബെൽറ്റും അതേപോലെ സോക്സും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന ഒരു സോക്സാണ് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത്. ആളെന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം നമുക്ക് അന്ന് പാരൻസിനൊരു ഓറിയൻറ്റേഷൻ ഉണ്ടായിരുന്നു സ്കൂളിൽ വെച്ചിട്ട്. അപ്പം ഞാനും രഞ്ജനും മിലുവും കൂടിയാണ് സ്കൂളിലോട്ടേക്ക് പോയത്. അവിടെ എത്തിയ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളെ, കുഞ്ഞു കുഞ്ഞു മക്കൾ എന്ത് രസമാണെന്ന് അറിയാം കാണാനായിട്ട്. അവരെ പാരൻസൊക്കെ വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ഇത് ഹാളിൽ ഇരിക്കുന്ന സമയത്ത് എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. ഓറിയൻറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുഞ്ഞുങ്ങളെ ടീച്ചേഴ്സിൻ്റെ ഇടയ്ക്കിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യാം. ഒരുപാട് മക്കൾ ഭയങ്കര കരച്ചിലായിരുന്നു. മിലു ചെറുതായിട്ടൊന്ന് കരഞ്ഞു, പിന്നെ പോയപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഒരു 11 മണിയായപ്പം ഞങ്ങൾ പോയി മിലുവിനെ പിക്ക് ചെയ്ത് വന്നു. അപ്പോൾ ആൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ടീച്ചർ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ, എല്ലാ മക്കൾക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും അവന് കിട്ടിയൊരു ഫസ്റ്റ് ഗിഫ്റ്റാണ് ഫ്രം ദ സ്കൂൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.